فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: بعثت لأتمم مكارم الأخلاق. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സദാത്തികൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അഹ്ലു സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മർക്കസ് സഖാഫത്തി സുന്നിയുടെ ആഭിമുഖ്യത്തിൽ കാലങ്ങളായി നടന്നു വരുന്ന ഒന്നാണ് അന്താരാഷ്ട്ര മീലാദ് പരിപാടി. ആ സമ്മേളനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശ്യം കേവലം ആചാരപരമായൊരു കാര്യം മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെയും ഇസ്ലാമിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തെറ്റിദ്ധരിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും വിധത്തിലുള്ള പരിപാടികൾ, പഠനങ്ങൾ ഒക്കെയാണ് പ്രധാനമായും ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വന്നരായ ഉസ്താദിൻ്റെ പ്രസംഗം നടക്കാൻ പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അതുതന്നെ. ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി എന്നെ വിളിച്ചതുകൊണ്ട് മാത്രം ഔപചാരികക്ക് രണ്ട് കലിമത്ത് പറഞ്ഞ് ഞാൻ വഴി മാറിക്കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മക്ക് വേണ്ടി, ഐഹികവും പാരത്രികവുമായ നന്മക്ക് വേണ്ടി സംവിധാനിച്ചതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ നിർവചനത്തിൽ തന്നെ അത് കാണാം. സായിക്കും ലിദവിൽ ഉഖൂൽ ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. പരമോത്തമായ ലക്ഷ്യത്തിലേക്ക്, ഐഹ്യമാവട്ടെ പാരത്രികമാവട്ടെ, ഒരു ലക്ഷ്യത്തിലേക്ക് അവരെ ഇഷ്ടപ്രകാരം അടിച്ചേൽപ്പിച്ചല്ല, അവരെ നയിക്കാൻ വേണ്ടി അല്ലാഹു സംവിധാനിച്ച വ്യവസ്ഥിതിയാണ് ഇസ്ലാമെന്ന് ഇസ്ലാമിനെ നിർവചനം പറഞ്ഞവരൊക്കെ പറഞ്ഞു കാണും. അത് അമ്പിയാക്കളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അപ്പോൾ 124,000 അമ്പിയാക്കൾ വന്നെങ്കിൽ എല്ലാവരും കൊണ്ടുവന്ന മതം ഇസ്ലാം ദീൻ തന്നെയാണ്. ആദനബി അലൈഹി ഇസ്ലാം തൊട്ട് ഹബീബായ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളും കൊണ്ടുവന്ന, അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ദീനാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ അമ്പിയാക്കളെല്ലാം അത് എത്തിച്ചു തന്ന മുബല്ലിഗീങ്ങൾ മാത്രമാണ്. അവർക്കതിൽ യാതൊരു നിലക്കുള്ള കൈകടത്തലുകളോ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളോ ഇല്ല. ഉമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹ. ഖുർആൻ തന്നെ തുറന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും ഉരുവിടില്ല, അല്ലാഹുവിൽ നിന്ന് സന്ദേശം അനുസരിച്ച് അല്ലാതെ. പ്രവാചകന്മാരൊക്കെ പറഞ്ഞത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്.
വമ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. വ്യക്തമായി കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നതല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. അള്ളാഹുവിൽ അരികിൽ സ്വീകാര്യമായ ദീനോ? അള്ളാഹു പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൽ അരികിൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാം ദീൻ മാത്രമാണ്. ആ ഇസ്ലാം ദീനിന്റെ മുബല്ലിഗീങ്ങൾ, അത് എത്തിച്ചു തന്നവരാണ് ഈ അമ്പിയാക്കളൊക്കെ. 124,000 വരുന്ന അമ്പിയാക്കൾ വന്നെങ്കിൽ അത്ര ദീൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പൂർത്തീകരണവുമായിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചത്. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്തെല്ലാം സൽ സ്വഭാവങ്ങളുണ്ടോ, നന്മയുടെ കണികകൾ എവിടൊക്കെ ഉണ്ടോ, ആ കാര്യങ്ങളുടെ എല്ലാം പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് എല്ലാ അർത്ഥത്തിലുമുള്ള പൂർത്തീകരണം നബിയെ കൊണ്ടാണ് നിറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് കൊണ്ടുവന്ന എല്ലാ പ്രവാചകരും കൊണ്ടുവന്ന ദീൻ ഒരു ദീൻ തന്നെ, അത് ഇസ്ലാം ദീൻ. കണ്ടമാനം മതങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ മതങ്ങളെല്ലാം ഏതെങ്കിലും ഒരു നബിയുടെ വഴിയാൽ അള്ളാഹുവിൽ നിന്ന് വന്നതാണെന്ന ഒരഭിപ്രായം പോലും മുസ്ലിങ്ങൾക്കാർക്കുമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ മന്ത്രി ജലീൽ സാഹിബ് പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറഞ്ഞതല്ല, നമ്മുടെ ആരുടെയും വിശ്വാസമല്ല. എത്ര വരെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞ്, അങ്ങനെ പറഞ്ഞവർ ഉണ്ട്, മുസ്ലിങ്ങളല്ല, അല്ലെങ്കിൽ ഇസ്ലാമിലെ പേരിലുള്ള ചില ആളുകൾക്ക് അങ്ങനെ അഭിപ്രായപ്പെട്ടുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം ദീനാണ്. എല്ലാ അമ്പിയാക്കളിലൂടെയും അള്ളാഹു അവതരിപ്പിച്ചതും അതാണ്. പക്ഷേ അതത് കാലഘട്ടങ്ങളിലേക്ക് അനുസരിച്ച് നോക്കുമ്പോൾ അന്നത് പൂർണ്ണമാണെങ്കിലും എല്ലാ ജനതയിലേക്കും എല്ലാ കാലത്തേക്കും എല്ലാ യുഗങ്ങളിലേക്കും അത് പര്യാപ്തമല്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ഒരു നിയമനിർമ്മാണം ഇസ്ലാമിൽ ഇവിടെ ആർക്കും നടത്തേണ്ട ആവശ്യമില്ല. പോകട്ടെ, അത് കണ്ടെത്തേണ്ട ആവശ്യവുമില്ല. അയിമ്മത്ത് മുജ്തഹിദുകൾ എല്ലാം കണ്ടെത്തി ഖുർആനിൻ്റെ ഹദീസുകളുടെ ചുരുളുകളെല്ലാം അഴിച്ച് എല്ലാം അവർ കണ്ടെത്തി, എല്ലാം ഉല്ലേഖനം ചെയ്യപ്പെട്ടു. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം സംഭവങ്ങളാണ്, സമസ്തകേല ജമീയത്ത് ഉലമയുടെ ഫത്വ കമ്മിറ്റിയിലേക്ക് വരുന്നത്, അത് സംബന്ധമായി ഈ ഫത്വ കമ്മിറ്റി രചിച്ച ഗ്രന്ഥങ്ങൾ ആധാരമാക്കിയാണ് ഇതിനെല്ലാം ഫത്വ നൽകുന്നത്, അത് സംബന്ധമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ട ഒരു സ്ഥിതി വന്നിട്ടില്ല, വരികയും ഇല്ല. അത് ബഹുമാനപ്പെട്ട ഇമാം നബവി ശർഹുൽ മുഹദ്ദിമിൻ്റെ ആമുഖത്ത് ഇമാമുൽ ഹർമനയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പ്രത്യക്ഷമോ പരോക്ഷമോ ആയി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരാമർശിക്കാത്ത ഒരു സംഗതിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് ചോദ്യങ്ങൾ വന്നാലും, കാലഘട്ടം എത്ര പുരോഗമിച്ചാലും, പുതിയ യുഗങ്ങളിൽ എന്തൊക്കെ വന്നാലും, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്. ഇസ്ലാം സമ്പൂർണമാകുന്നത് അപ്പോഴാണ്. ഇസ്ലാം സമ്പൂർണമാണെന്ന് പറയുകയും അതോടൊപ്പം ഇസ്ലാമിൻ്റെ കുറെ വിഷയങ്ങൾ വരുമ്പോൾ ഇസ്ലാമിൻ്റെ ആ നിയമം അത് ശരിയല്ല, കാലികമല്ല, അവിടെ നമുക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന അല്പത്വം പറയുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വിഗ്രഹമാക്കിയത്. അപ്പോൾ ഞാൻ പറയുന്നത്,
ഹഖായ ദീൻ അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാം ദീൻ. അതിലിനി ആർക്കും കൂട്ടലോ കുറക്കലോ നടത്തേണ്ട ഒരാവശ്യവുമില്ലാത്ത വിധം എല്ലാ കാലഘട്ടത്തേക്കും 100% പര്യാപ്തമായ നിലക്ക് അത് സമ്പൂർണമാണ്. അതിൽ ഇനി ആർക്കും തൊടേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് അത്രയും സമ്പൂർണമാണെന്ന് വരുമ്പോൾ അതിൻ്റെ ചില വിഷയങ്ങൾ പൊക്കിപ്പിടിച്ച് ഇസ്ലാമിനെ കുതിര കയറുന്നവർ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ പറയുന്നവർ, അവർ ഇസ്ലാമിന് മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാനും എല്ലാത്തിനും മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചു എന്ന് ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. നബിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഏതെല്ലാം മേഖലയുമായി ബന്ധപ്പെടുമോ ആ മേഖലകളുമായി ബന്ധപ്പെട്ട സർവകാര്യങ്ങളും അതിലൊക്കെ ഉത്തമമായ മാതൃക നബി തങ്ങളിൽ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ ഭാര്യമാർ, 4-ൽ കൂടുതൽ ഭാര്യമാരുള്ളത് കൊണ്ട് ഇസ്ലാമിനെ കുതിരയേറുന്നവർ എത്ര വരെ പറഞ്ഞു? ഒരു പെൺ പ്രേമിയായിരുന്നു മുഹമ്മദ് നബി. ഇത്രയും ആളുകളെ, ഇത്രയും സ്ത്രീകളെ വിവാഹം ചെയ്തു എന്നിങ്ങനെ തുടങ്ങി നമുക്ക് ഉദ്ധരിക്കാൻ പോലും പാടില്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ഭാര്യമാർ മുഹമ്മദ് നബിക്ക് അനുവദിക്കപ്പെട്ടത് തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും സ്വകാര്യ ജീവിതം വരെ സ്പർശിച്ചു നിൽക്കുന്നതാണ്. നബി തങ്ങളുടെ സ്വകാര്യ ജീവിതം പൂർണ്ണമായി മനസ്സിലാക്കിയവർ നബി തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ പങ്കാളികളായ ഭാര്യമാർ മാത്രമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ 100% ഭാര്യമാരിലൂടെ ഉദ്ധരിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ആയിഷ ബീവിക്ക് സയ്യിദത്തുൽ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിത രംഗത്തുള്ള നേതൃത്വമാണ് എന്ന ആ പേര് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചു. ഇങ്ങനെ മറ്റു ഭാര്യമാരിൽ നിന്നും റസൂലുള്ളാഹിന്റെ ഓരോ ഭാര്യമാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ ഇത്ര എണ്ണം, ആ ഹദീസുകൾ ഇന്നതൊക്കെയാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പ്രത്യേക ഒരു ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യമായ ഭാഗങ്ങളെല്ലാം സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു വ്യക്തമായി കാണാം. ഇതെല്ലാം ആധാരമാക്കിയാണ് വളരെ സാഹസപ്പെട്ട് ഇമാമന ഷാഫി റളിയല്ലാഹുവിന് അടക്കമുള്ള അയിമ്മത്ത് മുജ്തഹിദുകൾ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെ 4 പാർട്ടാക്കി തിരിച്ചതിൽ അൽ മുനാഖഹാത്ത്, വൈവാഹിക നിയമങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പാർട്ടുണ്ട്. ആ വൈവാഹിക നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംഗതികൾ, ഇതിലെല്ലാം അധികവും ഉദ്ധരിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്നാണ്. അപ്പൊ ഇത്രയും ഭാര്യമാരെ റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു തആല അനുവദിച്ചു കൊടുത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവിടുത്തെ ലൈംഗിക ആവശ്യങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ അവയിലൊന്നും റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സന്താനങ്ങളെ കൊടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും സമ്പൂർണമായി എല്ലാ ജീവിത മേഖലകളും പരാമർശിച്ചുകൊണ്ടുള്ള വ്യക്തമായ സെപ്പറേറ്റ് നിയമങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനുണ്ട് എന്നതുകൊണ്ടാണ് ഇസ്ലാം സമ്പൂർണമാണെന്ന് പറയുന്നത്.
അത് നമുക്ക് സമൂഹത്തെ പഠിപ്പിക്കാൻ, ഇസ്ലാമിന് പുറത്തുള്ളവരെ അത് ബോധ്യപ്പെടുത്താൻ ഒക്കെ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഇങ്ങനെയുള്ള പരിപാടികൾ സമ്പൂർണമാകുന്നത്. ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന ഉദ്ദേശം ഇന്നതാണ് എന്ന് സമൂഹത്തിന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ ധാരാളം ആലിമീങ്ങൾ അവരൊക്കെ സംസാരിക്കും. പ്രത്യേകിച്ച് സുൽത്താനുള്ളമ ഉസ്താദിൻ്റെ പ്രസംഗം നാം അതൊക്കെ ശ്രദ്ധയോടെ വീക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂട്ടായ്മയായ സുന്നത്തുൽ ജമാഅത്തിൻ്റെ ഈ കൂട്ടായ്മ ഇതിനെ ഇനിയും ഇനിയും അല്ലാഹു ശക്തിപ്പെടുത്തി തരട്ടെ. ഇത് തകർത്താൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല ശ്രമങ്ങളിൽപ്പെട്ട ഒന്നാണ് ഞാൻ സാന്ദർഭികമായി പറയുന്നെന്ന് മാത്രം. എൻ്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് തുറന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതായി അത് കണ്ടപ്പോഴാണ് അങ്ങനൊരു സംഭവം ഞാൻ അറിയുന്നത്. നമ്മുടെ പ്രവർത്തനത്തിൽ തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി, വിവാദമുണ്ടാക്കാൻ വേണ്ടി വെറുതെ പ്രശ്നങ്ങൾ വലിച്ചിടുന്ന ആരായാലും ശരി, അത് വ്യാജമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ അവജ്ഞയോടെ തള്ളണമെന്ന് ഞാൻ നിങ്ങളെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെയുള്ള ഓലപ്പാമ്പുകൾ വിട്ടൊന്നും ഈ മഹാസംഗമത്തെ പിരിച്ചുവിടാൻ പറ്റുന്ന കരുതിയത് ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാം ഇവിടെ എന്നും നിലനിൽക്കും. അത് ഇന്ന് നിലർത്തിപ്പോരുന്ന പണ്ഡിത സഭ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയുടെയും റഈസുൽ ഉലമയുടെയും നേതൃത്വത്തിലുള്ള പണ്ഡിത സഭയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ നേതൃത്വത്തെ നാം അംഗീകരിച്ച് അവരെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക എന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.